നമസ്കാരം. ഇന്ത്യൻ പീനൽ കോഡിലെ 121A, 121, 122 മുതലായ വകുപ്പുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. 121നെക്കുറിച്ച് നമ്മൾ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 121നെക്കുറിച്ചുള്ള വീഡിയോ കാണേണ്ടവർ, കേൾക്കേണ്ടവർ ആ വീഡിയോ എടുത്ത് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 121A പ്രതിപാദിക്കുന്നത് സ്റ്റേറ്റിനെതിരെ ചില കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഗൂഢാലോചന നടത്തിയാൽ എന്താണ് ശിക്ഷ എന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോൺസ്പിറസി ടു കമ്മിറ്റ് സെർട്ടൻ ഒഫൻസസ് എഗൻസ്റ്റ് ദ സ്റ്റേറ്റ്. കോൺസ്പിറസി ടു കമ്മിറ്റ് സെർട്ടൻ ഒഫൻസസ് എഗൻസ്റ്റ് ദ സ്റ്റേറ്റ്. അതിനെ മലയാളത്തിൽ പറഞ്ഞാൽ സ്റ്റേറ്റിനെതിരെ ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കോൺസ്പിറസി നടത്തിയാൽ, ഗൂഢാലോചന നടത്തിയാൽ എന്താണ് കുറ്റം. ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 10 വർഷം തടവ് അല്ലെങ്കിൽ അതിനോടൊപ്പം പിഴയും. ജീവപര്യന്തം തടവോ 10 വർഷത്തെ തടവ് ശിക്ഷയോ അതിനോടൊപ്പം പിഴയോ ആണ് സർക്കാരിനെതിരെ ഒഫൻസ് അഗൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്ന ഭാഗത്തിൽ സ്റ്റേറ്റിനെതിരെ കുറ്റം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയാൽ ഉള്ള ശിക്ഷ. ഗൂഢാലോചന നടത്തിയാൽ മാത്രം മതി, ജീവപര്യന്തം തടവ് ശിക്ഷയും അല്ലെങ്കിൽ 10 വർഷം തടവും പിഴയും ലഭിക്കുന്നതാണ്. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസാണ്. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ പരാതിയില്ലെങ്കിലും കേസെടുക്കാവുന്ന കുറ്റമാണ് കോഗ്നിസബിൾ ഒഫൻസാണ്. ബെയിലബിൾ ഒഫൻസ് അല്ല, അതായത് നോൺ ബെയിലബിൾ ഒഫൻസാണ് എന്ന് പറഞ്ഞാൽ പോലീസ് ജാമ്യം കൊടുക്കില്ല, കോടതിയിൽ പോയി വേണം ജാമ്യം എടുക്കാൻ. ഇത് സെഷൻസ് കോടതി വിചാരണ ചെയ്യുന്ന ഒരു കുറ്റമാണ്. അത് സെഷൻസ് കോടതി വിചാരണ ചെയ്യുന്ന കുറ്റമാണ് എന്നാണ് 121A പ്രതിപാദിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം നമ്മൾ മറ്റൊരു വകുപ്പും കൂടെ ചേർത്ത് പഠിക്കുകയാണ്, 122, 122 IPC.